നമസ്കാരം. ഈ ദിവസത്തെ സുപ്രധാന വാർത്തകൾ ടുഡേ ഹൈലൈറ്റ്സ് ആരംഭിക്കുന്നു. സ്വാഗതം. പ്ലസ് വൺ പ്രവേശനത്തിന് ജൂലൈ 7 മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. ഇത് സംബന്ധിച്ചുള്ള വിജ്ഞാപനം നാളെ പുറത്തിറങ്ങും. വ്യാഴാഴ്ച മുതൽ ഓൺലൈനായി അപേക്ഷിക്കാമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. പേവിഷബാധയേറ്റുള്ള മരണങ്ങൾ ആശങ്ക ഉയർത്തിയിരിക്കെ തെരുവുനായ നിയന്ത്രണത്തിനായി സർക്കാർ ആരംഭിച്ച അനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം പദ്ധതി കാര്യക്ഷമമല്ലെന്ന് ആക്ഷേപം. കോവിഡിന് ശേഷം വന്ധ്യകരണ പ്രക്രിയ ഇപ്പോഴും മന്ദഗതിയിലാണ്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂർ പൂമല ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. മത്സ്യത്തൊഴിലാളികൾ വെള്ളിയാഴ്ച വരെ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. രാജ്യത്ത് 13,086 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 4,35,31,650 ഉയർന്നു. 1,14,475 ആണ് സജീവ കേസുകളുടെ എണ്ണം. ഇത് മൊത്തം കേസുകളുടെ 0.26%. പൊയ്യ പൂപ്പത്തിയിൽ സിപിഐ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. കെഎൽഡിസി ബണ്ട് റോഡ് കയ്യേറ്റം ഒഴിപ്പിക്കുക, സിഎഫ്ഐ ട്രസ്റ്റ് പുറമ്പോക്ക് കയ്യേറി നിർമ്മിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ചു നീക്കുക, പുളിപ്പറമ്പ് മാളാപ്പള്ളിപ്പുറം റോഡിന്റെ വികസനത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ നിഷേധ നിലപാട് തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. മണ്ണുത്തി ഡയറി സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾക്കായി കീഴടൂർ ക്ഷീരോത്പാദക സഹകരണ സംഘം പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ക്ഷീരവികസന ഓഫീസർ ജൂണി ജോസ് പാൽ ശീതീകരണത്തെക്കുറിച്ച് ക്ലാസ് നയിച്ചു. എം ആർ സോമൻ മിൽമ പ്ലാന്റിനെ കുറിച്ച് പരിശീലനം നൽകി. കരുപ്പടന മുസാഫിരിക്കുന്ന് രാജീവ് ഗാന്ധി പഠന കേന്ദ്രം വിദ്യാഭ്യാസ അവാർഡ് വിതരണവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. കെപിസിസി സെക്രട്ടറി സി എസ് ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. കലാഭവൻ ജോഷി മുഖ്യാതിഥിയായി. ഫൗണ്ടേഷൻ ചെയർമാൻ എം എച്ച് ബഷീർ അധ്യക്ഷനായി. അന്യായമായ വൈദ്യുത ചാർജ് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് റെഡ് സ്റ്റാർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി കെഎസ്ഇബി ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. ജില്ലാ സെക്രട്ടറി എം ഡി വേണു ധർണ ഉദ്ഘാടനം ചെയ്തു. ടി കെ വാസു അധ്യക്ഷത വഹിച്ചു. വൈദ്യുതി ചാർജ് കുത്തനെ ഉയർത്തിയ ഇടതുപക്ഷ സർക്കാരിന്റെ ജനദ്രോഹ നയത്തിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. മണ്ഡലം പ്രസിഡന്റ് ടി വി പ്രജിത് അധ്യക്ഷത വഹിച്ച ധർണ ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ ഉദ്ഘാടനം ചെയ്തു. വെള്ളാങ്ങളൂർ ഗ്രാമപഞ്ചായത്തിൽ നവീകരിച്ച ജനകീയ ഹോട്ടൽ ആരംഭിച്ചു. കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ആധുനിക സൗകര്യങ്ങളോടെ നവീകരിച്ച ജനകീയ ഹോട്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എം മുകേഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സുജന ബാബു അധ്യക്ഷയായി. ഇതോടെ ടുഡേ ഹൈലൈറ്റ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾ ന്യൂസ് റൗണ്ടപ്പിൽ. നമസ്കാരം.